السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله الفائزين، أما بعد. اللهم صل على سيدنا محمد. എനിക്ക് ഏറ്റവും സ്നേഹാദരവുകളും ബഹുമാനങ്ങളും നിറഞ്ഞ പണ്ഡിതന്മാരെ, സദാത്യങ്ങളെ, നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഉമ്മ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന അത്രയും അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ വചനം ഉറക്കെ ചൊല്ലി മരിക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗതകാല ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ അപരാധങ്ങളും റഹ്മാനായ റബ്ബ് ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളീ പാതിരാ സമയത്ത് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മദീന മുനവ്വറ സ്വലാത്ത് ആൻ തഹ്ലീൽ എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. എന്നോട് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻമാരിൽപ്പെട്ട ഒരു അഡ്മിൻ, ബഹുമാനപ്പെട്ട ഷിഹാബ് സാഹിബ്, പല കാര്യങ്ങളും ഉണർത്തുകയുണ്ടായി. ഗ്രൂപ്പിലൂടെ വന്ന പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പല ആളുകളും, രോഗത്തിൽ കിടക്കുന്നവരുണ്ട്, ഈയിടെയായി നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് നാം സ്നേഹിക്കുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിൽ ഹദിയ ചെയ്ത് അവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സദസ്സും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും മുഴുവനും നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. സാധാരണ ഇങ്ങനെ ഒരു മജ്ലിസ് നടക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാ അതിന് സാധാരണ പോലെ തന്നെ ആവും. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയെല്ലാം. റഹ്മാനായ റബ്ബ് എല്ലാ ബലാഹു മുസീബത്ത് അടങ്ങാറിനെ തൊട്ടും നമ്മെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ബർക്കത്തിന് വേണ്ടി ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ എടുത്തിടുകയാണ്. അത് വേറൊന്നുമല്ല, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് പറഞ്ഞു തന്ന ഒരു കാര്യം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാൾക്കും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ നിസ്കാരമെന്നുള്ളത്. എന്നാൽ എൻ്റെ വിഷയം നമ്മളാ നിസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ, പ്രവർത്തനമാണല്ലോ സുജൂദ് എന്നത്. ആ സുജൂദിൻ്റെ ഇടയിലുള്ള ആ പ്രാർത്ഥനയുടെ മഹാത്മ്യം നമ്മൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എൻ്റെ മുഅ്മിനെ, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നാം പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നു. അൽഹംദുലില്ലാ, മൊത്തം ആ പ്രാർത്ഥനയിൽ, ആ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഏഴ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും ധന്യമായി.
അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളും പ്രാർത്ഥനയും മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. എന്താണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആ പ്രാർത്ഥന? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ആശയമൊന്ന് അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? എങ്ങനെയാണ് ആ സുജൂദിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني واعفني. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني واعفني. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുകയാണ്. 7 കാര്യങ്ങളാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ? അതിലൊന്നാമതായിട്ട് പറയുന്നൊരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുമ്മ ഗഫിർലീ, അല്ലാഹുവേ അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും എനിക്ക് നീ പുറത്തു തരേണമേ അല്ലാഹ. ഒന്നാമതായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ്? രണ്ടാമതായോ വറഹംനീ, അല്ലാഹുവേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ റഹ്മത്ത് ഗുണം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. മൂന്നാമതായി ബജബുർണീ, അല്ലാഹുവേ ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് നീ കരുത്ത് പകരണമേ അല്ലാ. അല്ലേ, 7 കാര്യങ്ങളിൽ നിന്ന് 3 കഴിഞ്ഞു. 4 എൻ്റെ ഗ്രൂപ്പിലുള്ള മുഅ്മിനായ മനുഷ്യരോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നിസ്കാരങ്ങൾ ഭയഭക്തിയുള്ളതാവണം, നമ്മുടെ പ്രാർത്ഥനകൾ തഖ്വയുള്ളതാവണം, സ്വീകാര്യമായ നിസ്കാരങ്ങളും പ്രാർത്ഥനകളുമാവണം. അല്ലാഹുവേ ഞങ്ങളെ പ്രാർത്ഥന നീ കബൂലാക്കണേ അല്ലാ, നിസ്കാരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കൽബുകളൊക്കെ നീ നന്നാക്കി തരേണമേ അല്ലാ. 4 പറയുന്നു, അല്ലാഹുവേ വർഫാനീ, അല്ലാഹുവേ ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ വ്യവഹാരങ്ങളിലും എനിക്ക് ഉയർച്ച നൽകണമേ തമ്പുരാനെ, പടച്ചോനെ എന്നെ എല്ലാ നിലയിലും നീ ഉയർത്തണേ തമ്പുരാനെ. 4 കഴിഞ്ഞു. 5 കാര്യം എന്താ പറയുന്നത്? വർസുഖനീ, അല്ലാഹുവേ എൻ്റെ ജീവിതവും എൻ്റെ ആരോഗ്യവും നിലനിർത്താൻ ഉതകുന്ന നല്ല ഭക്ഷണം നൽകി എന്നെ നീ അനുഗ്രഹിക്കേണമേ അല്ലാ. 6 ചോദിക്കുന്നു, വഹ്ദിനീ, അല്ലാഹുവേ വ്യത്യസ്ത വിഭാഗക്കാർ എന്നിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോൾ, ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ അതാണ് ശരി, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറയുമ്പോൾ ശരിയായ ആദർശം സ്വീകരിക്കാൻ എനിക്ക് നീ നേർമാർഗം കാണിച്ചു തരേണമേ അല്ലാ. 6 കാര്യം അതാണ്. 7 ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സുജൂദിലേക്ക് അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കുന്നൊരു സ്ഥലമാണ് സുജൂദ്. അതിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ സമയം ഞാൻ ഓർത്തു പോവാണ്. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പള്ളിയിലൊക്കെ, നമ്മളൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക, ഞാൻ ആരെയും കുറ്റം പറയില്ല, പള്ളിയിലൊക്കെ വരുന്ന പല ആളുകളും ഈ 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കണുണ്ടോ അടങ്ങി താമസിക്കണുണ്ടോ എന്ന് പോലും സംശയമാണ്. അവർക്കവനൊന്നും അവിടെ നിന്ന് ചോദിക്കാൻ തന്നെ നേരില്ല. അങ്ങനെ എൻ്റെ മുഅ്മിനെ നമ്മളാവാൻ പാടില്ല. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന
ഒരുപാട് ആളുകൾ ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് നിർവഹിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താണ്, നിങ്ങളുടെ നിസ്കാരപ്പായയിൽ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കും. അതിനങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ഭക്തിയുള്ള പ്രാർത്ഥനയായിരിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ആയിരത്തത്തിൽ നമ്മൾ പറയുന്ന അവസാനത്തെ വാക്ക്, ഏഴാമത്തെ വാക്ക്, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ പല അസുഖങ്ങളും വരുമ്പോൾ എനിക്ക് നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. പടച്ചറബെ എനിക്ക് ആഫിയത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ആരോഗ്യമുള്ള നല്ല ജീവിതം നൽകി എന്നെ അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൗഖ്യങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അങ്ങനെയായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനെ, ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിയിട്ടായിരിക്കണം നാളത്തെ ഒരു പ്രഭാതത്തോടുകൂടി നമ്മൾ സുബഹി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തഖവയോടെ ഭയഭക്തിയോടെ പ്രതിഫലം കിട്ടണം. നിസ്കാരം കഴിഞ്ഞാൽ അതിനുള്ള കൂലി നമ്മൾക്ക് കിട്ടണം. റഹ്മാനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ഇന്ന് തഹ്ലീലിൻ്റെ ദിവസമാണ് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ മാസത്തിലും അവസാനത്തെ തിങ്കളാഴ്ച ഇങ്ങനെ ഇതിനായി മാറ്റിവെക്കാറുണ്ട് എന്ന് ഇതിൻ്റെ പ്രവർത്തകന്മാർ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെയൊക്കെ മഹാത്മ്യം മനസ്സിലാക്കി. നമുക്കറിയാം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹി കഴിഞ്ഞാൽ ദഖലൽ ജന്ന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെയൊക്കെ മഹാത്മ്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ധാരാളം കേട്ടവരാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ മനസ്സിലാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ജോലിത്തിരക്കിൻ്റെ ഇടയിൽ പോലും നമ്മുടെ ഇതിൻ്റെയൊക്കെ പ്രവർത്തകന്മാർ ഇതൊക്കെ ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിഫലം കിട്ടും. എന്താണ് വേണ്ടത്? ഇഖ്ലാസുള്ളൊരു പ്രവർത്തനമായിരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിനി ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വ ആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.